ഓം നമ ശിവയായ ജന്മപാപങ്ങളെ ഇല്ലാതാക്കുന്ന ദിവ്യസസ്യമാണ് കൂവളം ഗണപതി പൂജയ്ക്ക് കറുകയും വിഷ്ണു പൂജയ്ക്ക് തുളസിയും പോലെ ശിവപൂജയ്ക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് കൂവളം വിഷശമനശക്തിയുള്ള കൂവളം ശിവഭഗവാന് ഏറ്റവും പ്രാധാന്യമേറിയ വൃക്ഷവുമാണ് എല്ലാ ശിവക്ഷേത്രങ്ങളിലും പ്രഥമസ്ഥാനം നൽകി കൂവളം പരിപാലിക്കുന്നു പാൽക്കടലിൽ പ്രത്യക്ഷപ്പെട്ട ലക്ഷ്മീദേവിയുടെ ദേവിയുടെ തൃക്കരങ്ങളിൽ നിന്നാണ് കൂവളമുണ്ടായതെന്ന് വാമനപുരാണം പറയുന്നു കൂവളത്തിലെ മൂന്ന് ദളങ്ങൾ ശിവന്റെ തൃക്കണ്ണുകളെ പ്രതിനിധീകരിക്കുന്നു കൂവളത്തില ശിവപത്രവും മുള്ളുകൾ ശക്തിസ്വരൂപവും ശാഖകൾ വേദസ്വരൂപവുമാണ് കൂവളത്തിൻ്റെ ഏകാദശ രുദ്രന്മാരായിട്ടാണ് സങ്കല്പം കൂവളക്കായ ശിവൻ്റെ ശിരസായും സങ്കല്പിക്കുന്നു ശിവപാർവതിമാർക്ക് പ്രിയപ്പെട്ട ഈ വൃക്ഷം ശിവദ്രുമം ശിവമല്ലി എന്നീ പേരുകളിലും അറിയപ്പെടുന്നു ബില്ലാഷ്ടകം ജപിച്ച് കൂവളത്തിലെ ശിവന് സമർപ്പിച്ചാൽ സകല പാപങ്ങളിൽ നിന്നും മുക്തി എന്നാണ് ഐതിഹ്യം ഒരു വില്ലപത്രം കൊണ്ട് ശിവാർച്ചന നടത്തുന്നത് കോടിക്കണക്കിന് യജ്ഞങ്ങൾ ചെയ്ത ഫലത്തെ നൽകുന്നു ഏഴ് പതിനാല് ഇരുപത്തൊന്ന് എന്നീ ദിവസം തുടർച്ചയായി കൂവളത്തില ശിവനർപ്പിച്ചാൽ ഭയം ആപത്ത് എന്നിവയിൽ നിന്നും മുക്തരാകും ശിവരാത്രി ദിവസം ജപിച്ച് ശിവാരാധന നടത്തിയാൽ ഇരട്ടിഫലം എന്നാണ് പുരാണമതം കൂവളം നടുന്നതും ശ്രദ്ധാപൂർവം പരിപാലിക്കുന്നതും ശിവപ്രീതിക്ക് അത്യുത്തമമാണ് വീടിൻ്റെ തെക്കുവശത്തോ വശത്തോ ആണ് കൂവളം നടേണ്ടത് എല്ലാ ദിവസവും കൂവളച്ചുവട്ടിൽ ദീപം തെളിയിക്കുന്നതിലൂടെ കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകുമെന്നാണ് വിശ്വാസം ചിത്രനക്ഷത്രത്തിൻ്റെ വൃക്ഷമാണ് കൂവളം ഈ നാളുകാർ ശിവഭക്തിയോടെ കൂവളം നട്ടു പരിപാലിക്കുന്നത് ഗ്രഹദോഷങ്ങൾ കുറയ്ക്കുവാൻ സഹായിക്കും കൂവളം നശിപ്പിക്കുക വേണ്ട രീതിയിൽ പരിപാലിക്കാതിരിക്കുക പരിസരം ശുദ്ധമായി സംരക്ഷിക്കാതിരിക്കുക തുടങ്ങിയവ ദോഷകരമാണ് ഒരു കൂവളം നട്ടാൽ അശ്വമേധയാഗം നടത്തിയാലുള്ള ഫലം ലഭിക്കും കാശി മുതൽ രാമേശ്വരം വരെയുള്ള ശിവക്ഷേത്ര ദർശനം നടത്തിയ ഫലം ആയിരം പേർക്ക് അന്നദാനം നടത്തിയ ഫലം ഗംഗയിൽ സ്നാനം ചെയ്താലുള്ള ഗുണം എന്നീ സദ്ഗുണങ്ങൾ ലഭിക്കുമെന്ന് പുരാണത്തിൽ പറയുന്നു കൂവളം നെഗറ്റീവ് എനർജിയെ ആഗിരണം ചെയ്ത് പോസിറ്റീവ് എനർജിയെ പുറത്തേക്ക് വിടാൻ സഹായിക്കും കൂവളത്തിൽ കയറുമ്പോൾ വഴുതി വിഴാതിരിക്കുവാൻ പുലിയുടേതുപോലുള്ള കാലുകൾ നൽകണമെന്ന് വരം ചോദിച്ച വ്യാഘ്രവാദ മഹർഷിയുടെ കഥ പുരാണങ്ങളിൽ കാണുവാൻ സാധിക്കും പ്രഭാതത്തിലാണ് കൂവളത്തില പറിക്കേണ്ടത്. അമാവാസി പൗർണമി എന്നീ ദിവസങ്ങളിൽ കൂവളത്തില പറിക്കരുതെന്നാണ് സങ്കൽപ്പം ഇത് ശിവകോപത്തിന് കാരണമാകുമെന്നാണ് വിശ്വാസം അമാവാസി പൗർണമി ദിവസങ്ങളിൽ പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ കൂവളത്തെയും സ്വാധീനിക്കുന്നു അതിനാൽ ഈ ദിവസം കൂവളത്തില ഔഷധ ആവശ്യങ്ങൾക്കോ മറ്റാവശ്യങ്ങൾക്കോ ഉപയോഗിക്കാൻ പാടില്ല അമാവാസിയുടെയോ പൗർണമിയുടെയോ തലേ ദിവസം കൂവളത്തിലച്ച് പിറ്റേ ദിവസം പൂജയ്ക്കെടുക്കാവുന്നതാണ് കൂവളത്തില വാടിയാലും പൂജയ്ക്കെടുക്കാം എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് അഷ്ടാംഗഹൃദയത്തിൽ ദിവ്യഔഷധങ്ങളുടെ ഗണത്തിലാണ് കൂവളം ഉൾപ്പെടുത്തിയിരിക്കുന്നത് മനുഷ്യ ശരീരത്തിൽ വിവിധ രീതിയിൽ കടന്നുകൂടിയിട്ടുള്ള പലവിധ വിഷങ്ങളെയും നിർവീര്യമാക്കാൻ കൂവളത്തിലയ്ക്ക് ശക്തിയുണ്ട് വിഷം ഭുജിച്ച ശിവനെയാണ് കൂവളത്തില കൊണ്ട് ആരാധിക്കുന്നത് ശരീരത്തിന് ആവശ്യമുള്ള മിക്കവാറും എല്ലാ ജീവകങ്ങളും പല ധാതുക്കളും ഇതിൽ അടങ്ങിയിട്ടുണ്ട് പ്രകൃതിയുടെ മൾട്ടിവിറ്റാമിൻ ഗുളികയാണ് കൂവളത്തില ആയുർവേദ ഔഷധങ്ങളിൽ ചേർക്കപ്പെടുന്ന ഒരു പ്രധാന ഘടകമാണ് കൂവളം കൂവളപ്പഴത്തിൻ്റെ തോടെടുത്ത് ഭസ്മമിട്ട് സൂക്ഷിച്ച വിശ്വാസത്തോടെ ഉപയോഗിച്ചാൽ വിഷാംശങ്ങൾ ശമിക്കുമെന്നാണ് ശൈവതന്ത്രവിധികൾ പറയുന്നത് തച്ചുശാസ്ത്രത്തിൽ ഉത്തമങ്ങളായി പറയുന്ന പതിനൊന്ന് വൃക്ഷങ്ങളിൽ പ്രഥമസ്ഥാനം കൂവളത്തിനാണ് വില്ലത്തെ ഭക്ഷിക്കുന്നവനെ വില്ലം രക്ഷിക്കുമെന്ന ഋഗ്വേദത്തിലെ ഒരു മന്ത്രത്തിൽ കാണുവാൻ സാധിക്കും നന്ദി നമസ്കാരം